ഹായ്, അപ്പോ ഇന്ന് വന്നേക്കുന്ന വീഡിയോ ആ ക്വസ്റ്റ്യൻ സെക്ഷന്റെ ബാക്കിയാട്ടോ. അപ്പൊ അതില് വന്നത് ഫുള്ള് പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടോ, ഫുള്ള് ഈ വന്നേക്കുന്നത് ഫുള്ള് കൂടുതലും എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. അപ്പോ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് എന്നാ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ വാസ് യുവർ പ്രഗ്നൻസി ജേർണി, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ജേണി തന്നെ പറയാല്ലേ. അപ്പോ ഞാൻ പ്രഗ്നന്റ് ആവുന്ന ടൈമിൽ ഞാൻ വയനാടായിരുന്നു, ദേണ്ട കൂടെ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോ ഫസ്റ്റ് മാസം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങള് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മാസമായിരുന്നു. യാത്രയുടെ പോരായിരുന്നു കർണാടക മൂകാംബികയില് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേണ്ട ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ബാംഗ്ലൂർ തന്നെ വർക്ക് ചെയ്തിരുന്നത്, ബാംഗ്ലൂരുണ്ടായിരുന്നു. അപ്പം ജിഷ്ണു ദേണ്ട കല്യാണം ഉണ്ടായിരുന്നു, അപ്പൊ മലപ്പുറത്ത് അവിടെ പോയി. അപ്പൊ അവിടെ ആദ്യം നമ്മളിപ്പോ വയനാട് നേരെ കണ്ണൂർക്ക് വരും, അതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ നേരെ തൃശ്ശൂർക്ക് വരും. കാരണം മലപ്പുറം വരെ വരണല്ലേ. അപ്പൊ തൃശ്ശൂര് വന്ന് വീട്ടില് ഒരു ദിവസം നിന്നിട്ട് പിറ്റേക്ക് നമ്മള് കല്യാണത്തിന് വേണ്ടി ജിഷ്ണു ചേട്ടൻ ഉണക്കി പോവാ. അത് കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് ഒക്കെയല്ലേ നമ്മള് തിരിച്ച് വയനാടത്തിന്. അത്രയും റെസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള യാത്ര മാസം. പിന്നെ വീക്കെൻഡ്സിൽ നമ്മുടെ വീട്ടിലേക്കും പോകും. ആ അപ്പം ആദ്യത്തെ ആഴ്ച ഇപ്പൊ കണ്ണൂർക്ക് വരണമെങ്കിൽ പിന്നത്തെ ആഴ്ച നമ്മള് കല്യാണം കഴിഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. ചെറു തൃശ്ശൂർക്കായിരിക്കും വരണ്ടാവാം. പിന്നെ നമ്മൾ പോവാത്ത സ്ഥലം ഉണ്ടായിരുന്നു, എനിക്ക് പറശ്ശിനിയിൽ പോകണമെന്നുണ്ടായിരുന്നു. ദേണ്ട ഫാമിലിയായിട്ട് ഇതുപോലെ പറശ്ശിനിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മാസം ഫുള്ള് യാത്രയായിരുന്നു. പിന്നെ ദേട്ടന് ആ മാസം ഇൻസ്പെക്ഷൻ നടക്കുന്ന ടൈമായിരുന്നു. അപ്പൊ രാത്രി 9 മണി 10 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും, ഓഫീസിൽ കൂടെ പോവും, അവിടെ ഇരിക്കും. കാരണം രാത്രി വരെ എനിക്ക് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൂടെ പോവും, അവിടെ ഇരിക്കും, പുറത്തിറങ്ങും. അപ്പൊ ആ സമയത്ത് അവിടെ പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല ആ ടൈമിൽ. അവിടെ 7 മണി 8 മണി 9 മണിയൊക്കെ മാക്സിമം അല്ലേ. പിന്നെ ഫുഡൊന്നും കടകളൊക്കെ വേഗം അടയ്ക്കും. അപ്പോ ആ സമയത്ത് ഈ ബർഗർ അങ്ങനത്തെ സാധനമൊക്കെ കഴിച്ചിട്ട്, അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ അങ്ങനത്തെ കഴിക്കാൻ പാടില്ലല്ലോ, മയോണൈസ് ഇതൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പൊ നമുക്കറിയില്ല പ്രഗ്നന്റ് ആണെന്നറിയില്ല. ജങ്ക് ഫുഡ് ആയിരുന്നു ആ ടൈമില് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സ് ഒരു ടീമുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റിസോർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയില്, ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട്. ഫാമിലി കപ്പിൾസ് ഗെറ്റ് ടുഗെദർ പോലെ നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ പേയ്മെന്റ് ഒക്കെ അടച്ചില്ലേ. ഗിരിഗിരി ആയിരുന്നു അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും അക്ഷുവും സീതുവും കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അക്ഷു ഞാനൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇടുന്ന ഡ്രസ്സും ഒക്കെ ഫുൾ സെലക്ട് ചെയ്ത് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്. എല്ലാവരും പിന്നെ അക്ഷയ അവളുടെ ഹസ്ബൻഡ്, പിന്നെ ഗിരി, സീതു, റിബി, ഞങ്ങള് കുറച്ചധികം കുറച്ച് പേര് ഒരു ടീം നമ്മള് പോവാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ, എനിക്ക് ലാസ്റ്റ് ഡേയ്സ് ആയപ്പോ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ അക്ഷനു മെസ്സേജ് പറയും, പീരീഡ്സ് ആയിട്ടില്ലല്ലോ, ഇനിയിപ്പോ സ്വിമ്മിംഗ് പൂളിൽ എനിക്ക് ഇറങ്ങാൻ പറ്റൂല്ലല്ലോ, കാരണം ഡേറ്റ് തെറ്റിയിട്ട് എങ്ങാനും ആവാണെങ്കിൽ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ചുമ്മാ നമ്മളൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കറിയില്ല യൂറിനിലേക്ക് വരാൻ ടൈം എടുക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പരസ്യമൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ മേടിച്ചു യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കാണില്ല, ഒരു ചെറിയൊരു ഷെയ്ഡ്, അതും നിഴല് പോലെ വന്നാ വന്ന് അങ്ങനത്തെ ഒരു ചെറിയൊരു ഷെയ്ഡ്. അപ്പം അവര് പറയുന്നതിൽ കാണിക്കുന്ന പോലെ അല്ലല്ലോ കാണണേ. അപ്പം വിഷമായിട്ട് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 3 ദിവസം അടുപ്പിച്ച് നോക്കി, എന്നിട്ടും പീരീഡ്സ് ആയിട്ടില്ല. എന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസമായി. ആ 3 ദിവസവും നോക്കി, ഞാൻ കറക്റ്റ് ഡേറ്റിന് ആവണ ഒരാളാണ്. അപ്പം ഒരു ദിവസം വൈകിയാല് നമുക്ക് ഡൗട്ടാണല്ലോ. അങ്ങനെ 3 ദിവസവും നോക്കി ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ എടുത്തു വെച്ചു. വിഷമായി, നോക്കും തോറും വിഷമാണല്ലോ നെഗറ്റീവ് ആകുമ്പോൾ. അങ്ങനെ എടുത്തു വെച്ചു. അപ്പോഴാണ് അപ്പം ഞാൻ എനിക്ക് പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പം അതിൽ പറയുന്നുണ്ട് ബ്ലഡിലേക്ക് പെട്ടെന്ന് വരും എന്നുള്ളത്. അപ്പം എനിക്കത് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ലാബുണ്ട്, ഞങ്ങൾ ഓഫീസിൽ പോണ വഴിക്ക് ലാബുണ്ട്. ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. അപ്പൊ ബ്ലഡിലാവുമ്പോൾ പീരീഡ്സ് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ഒക്കെ ആവുമ്പോഴേക്കും ബ്ലഡിലേക്ക് കലർന്ന് തുടങ്ങും, നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ. അപ്പോൾ മാസാവസാനം ആവണേക്കാൾ ഒരാഴ്ച മുന്നേ എന്തായാലും വന്നിട്ടുണ്ടല്ലോ. അപ്പം എൻ്റെ ഡേറ്റ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു.
അപ്പൊ അന്ന് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ചേട്ടൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ലാബിൽ നിന്ന് റിപ്പോർട്ട് മൊബൈലിലേക്ക് വരണേ. അപ്പൊ കോമഡി എന്താ വെച്ചാ, ഇവര് വാല്യൂ ആണ് അതിൽ കൊടുക്ക, BTHCG ഇത്ര വാല്യൂ. ഇപ്പോ 2000 തൊട്ട് എന്താ പറയാ, 8000 അങ്ങനെ ഒരു ഇത്ര റേഞ്ചിൽ നിന്ന് കണ്ടു കൊടുക്കും. അപ്പൊ വീണ്ടും കൺഫ്യൂഷൻ, എന്താ സാധനം എന്നറിയില്ലല്ലോ. അപ്പോ നമ്മള് അയാളെ വിളിച്ചു ചോദിച്ചു, ലാബിലത്തെ ആളെ വിളിച്ചു ചോദിച്ചു, ചേട്ടത് എന്താ സംഭവം? അപ്പോ ചേട്ടൻ, ആ ചേട്ടൻ പറഞ്ഞു ഇത് പോസിറ്റീവ് ആണ്, എന്നാലും നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അന്ന് തന്നെ പോവാന്ന് വിചാരിച്ചല്ലേ, ഡോക്ടർ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങള് നേരെ പോയി, ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ അവിടെ വെച്ചിട്ട് യൂറിൻ ടെസ്റ്റ് ആണ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു യൂറിനിൽ കാണുന്നില്ല, ടെസ്റ്റ് ചെയ്തപ്പോഴും കാണുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് നോക്കിയത് നന്നായി, കുഴപ്പമില്ല, യൂറിനിലേക്ക് വരാൻ ഒരു 40-45 days എന്തോ ആവും തോന്നുന്നു, അതുകൊണ്ട് വിഷമിക്കേണ്ട, ബ്ലഡ് ടെസ്റ്റിൽ ഇപ്പോൾ ഉണ്ടല്ലോ, പിന്നെ അത് കൺഫേം ആണെന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു നാട്ടിലേക്ക് പൊക്കോട്ടെ, കാരണം വയനാടല്ലേ, അവിടെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യാത്ര ചെയ്യാൻ പറ്റില്ല, 3 months ആദ്യത്തെ 3 months യാത്രയെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വിഷമമായി, കാരണം ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നോ വരാൻ പറ്റില്ലല്ലോ, വന്ന് നിൽക്കാനായിരിക്കും പറ്റില്ല. എനിക്കാണെങ്കിൽ പോകണമെന്നും ആഗ്രഹമുണ്ട്, പിന്നെ ഒറ്റയ്ക്കായോണ്ട് പിന്നെ ഒരു വിഷമം, ഒറ്റയ്ക്കാക്കി പോവാനൊരു വിഷമം, പിന്നെ 3 months നിൽക്കാലോ എന്ന് വിചാരിച്ചു നിന്നു. ഡോക്ടറെ കണ്ടുല്ലോ, ഡോക്ടറെ കണ്ടപ്പോ തന്നെ ഡോക്ടർ നമ്മളെ സ്കാൻ ചെയ്യാൻ വിട്ടു. യൂട്രസിൽ തന്നെയാണോ ഈ എംബ്രിയോ വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി അവര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴും എനിക്ക് ടെൻഷനായി, ദൈവമേ നമുക്കറിയില്ലല്ലോ ഇവ കാര്യങ്ങളൊന്നും. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തു, യൂട്രസിൽ തന്നെയാണെന്ന് പറഞ്ഞു, സിംഗിൾ ലൈനാണ്, ഒരു കുഞ്ഞാണ്. ഓക്കെ, അപ്പൊ നമ്മള് റിസൾട്ടൊക്കെ കിട്ടി വന്നു, എന്നിട്ട് നമുക്ക് ഡേറ്റ് തന്നു. ആ മാസം ലാസ്റ്റിലേക്ക് ഒരു 20th ഡേറ്റ് തന്നു സ്കാൻ ചെയ്യാൻ വേണ്ടി വരാൻ. ഫസ്റ്റ് മന്തിലെ സ്കാനിങ് വന്നിട്ട് വിട്ടു. വീട്ടിലൊക്കെ എത്തി, അപ്പം നടക്കണതൊക്കെ നല്ലതാണല്ലോ, അപ്പം ഞാൻ രണ്ടും കൂടെ നടന്നാ പോവാ. അപ്പോൾ ക്ഷീണമൊക്കെ തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി, ഛർദിയൊക്കെ വരുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്പോട്ടിങ് വന്നു. അത് ഞാൻ ഓഫീസിൽ തന്നെയുള്ള സമയത്താണ്, വൈകുന്നേരം ഓഫീസിൽ തന്നെയുള്ള സമയത്ത് പെട്ടെന്ന് ബാത്റൂമിൽ പോയപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് കണ്ടു. അപ്പൊ പിന്നെ കയ്യിൽ നിന്നെല്ലാം പോയി, ആകെ ടെൻഷനായി, വിഷമായി, കരച്ചിലായി. ഞാനിങ്ങനെ പോയി വേഗം പറഞ്ഞു. അപ്പൊ ഇവരുടെ ബാങ്കിന്റെ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോ സജി സാർ ഉണ്ടായിരുന്നില്ലേ അവിടെ, അന്ന് അസിസ്റ്റന്റ് മാനേജർ, ഇപ്പൊ ട്രാൻസ്ഫറായി പോയി. അപ്പൊ സാർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആളോട് ക്ലോസ് ചെയ്തോളന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കൊണ്ട് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നു, ഭയങ്കര ടെൻഷൻ, കാഷ്വാലിറ്റിയിലാണല്ലോ നമ്മൾ, ഈവനിങ് ടൈം പോകുമ്പോൾ കാഷ്വാലിറ്റിയിലായിരിക്കും നമ്മളെ കാണിക്കാം. അപ്പോൾ ഗൈനക്കോളജി അവര് ലാബ് റൂമിലൊക്കെ ആയിരിക്കും. OP കഴിഞ്ഞ് മെയിൻ ഡോക്ടർ പോയിട്ടുണ്ടാവും, ഡ്യൂട്ടി ഡോക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഉള്ള ടെൻഷനൊന്നും അവർക്കില്ലല്ലേ, നമ്മളിത് പറയുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. ഒരു ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് ഡോക്ടർ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആ കാഷ്വാലിറ്റിക്ക് ബെഡിൽ ഇരുന്നിട്ട് ഇന്ന് കരയാണ്. എനിക്കാണെങ്കിൽ കരച്ചിൽ വന്നിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഭയങ്കര വിഷമമായിട്ട് നിൽക്കാം. അങ്ങനെ അപ്പൊ എന്തായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് അക്ഷയനെ വിളിക്കും. അക്ഷയ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ എറണാകുളം ലേക്ക് ഷോറിലാണ് അവള് വർക്ക് ചെയ്യുന്നത് ഡയറ്റീഷ്യനായിട്ട്. അപ്പോൾ അവള് ചേട്ടൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, അവൾക്ക് ഫോൺ കൊടുത്തു. അപ്പോൾ അവൾ എന്നെ കുറെ സമാധാനിച്ചു, നീ വിഷമിക്കണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഈ ബ്ലീഡിങ് ഉണ്ടായപ്പോൾ അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു ഇത്രയും ടൈമായില്ലേ, ഇനി എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടുത്തെ ഗൈനക്കോളജി ഉണ്ടല്ലോ, അവൾക്ക് പരിചയമുണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയൊക്കെ. അപ്പോൾ അവർക്ക് അത് അയച്ചു കൊടുത്തു. അപ്പൊ എന്നോട് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ എനിക്ക് വോയിസ് ഇവൾക്ക് അയച്ചു കൊടുത്തു, എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട്. പേടിക്കൊന്നും വേണ്ട, സ്പോട്ടിങ് ആണ്, കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ സമാധാനിപ്പിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. അപ്പോഴേക്കും ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ജൂനിയർ ഡോക്ടർ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ ഉണ്ട്. അപ്പൊ അവരാണ് ഇപ്പൊ മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്കൊരു ടാബ്ലറ്റ് തന്നു, ബ്ലീഡിങ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടാബ്ലറ്റ് തന്നു, എന്നിട്ട് എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ 3 months മസ്റ്റായിട്ട് എന്നോട് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ്, അപ്പൊ റെസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ രണ്ട കൂടെ എനിക്ക് പോകാൻ പറ്റില്ല, ആർക്കും വന്ന് നിൽക്കാനും പറ്റില്ല, അന്ന ഒറ്റയ്ക്കാക്കി പോകാനും പറ്റില്ല, അപ്പൊ യാത്രയും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥ. ഇക്കാടെ പേരെന്താ നമ്മള് ഫുഡ് ഏൽപ്പിച്ചത്?
ഇയാളിരുന്ന് ഉറങ്ങായിരുന്നു, ഞാനിരുന്ന് കഥ പറയുമ്പോ ബാലരമേല കഥനല്ല ഞാൻ വായിച്ചു കൊടുക്കുന്നത്. നമ്മള് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നല്ലോ, ഹോസ്റ്റലുണ്ട് അവിടെ. അവിടെ അവിടെ തന്നെ അടുത്തുള്ള വീട്ടിലെ ചേട്ടനുണ്ട്, അവരെ വീട്ടിൽ അവർ ഇതുപോലെ വന്ന് താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഫുഡ് ഉണ്ടാക്കി അവർ കൊടുക്കും. അപ്പൊ ആ ഇക്കയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പം ആ ഇക്ക പറഞ്ഞു ഫുഡ് ആൾ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് റെസ്റ്റ് ആയതുകൊണ്ട് ഫുഡ് ഏൽപ്പിക്കുക ചെയ്തത്. അപ്പൊ ആള് ചോദിക്കും കേട്ടോ ഫുഡും കൊണ്ടുവരുമ്പോ, ആളുടെ വൈഫ് പറഞ്ഞു വിടും ഇങ്ങനെ പ്രെഗ്നന്റ് അല്ലേ, അപ്പം ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടോ. ചില ആൾക്കാർക്ക് അച്ചാർ ഉപ്പിലിട്ടതൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പൊ എന്നോട് വന്നിട്ട് ചോദിക്കും എന്തെങ്കിലും ഇഷ്ടമുള്ളതുണ്ടോ പറയണം. വൈഫ് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ മാങ്ങ എന്ന് പറഞ്ഞൊരു സാധനത്തോട് എനിക്ക് ഒരു താല്പര്യം പ്രഗ്നൻസിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാന് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ, ഫുഡ് പോയിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, അത്ര ശർദിയാ, ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഫുഡ് ഏൽപ്പിച്ചു. അപ്പം ആ സമയത്ത് ദണ്ഡാനിയൻ പി എസ് സിന്റെ എക്സാം ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അവൻ ലീവ് എടുത്തിട്ടില്ല, ജോലിയിൽ അവൻ ലീവ് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഗേട്ടൻ പറഞ്ഞു എന്നാ ഇവിടേക്ക് വായോ, നീ ഇവിടെ ഇരുന്ന് പഠിക്ക്, അതാകുമ്പോൾ എൻ്റെ അടുത്ത് ഒരാളുണ്ടാവുമല്ലോ. കാരണം എനിക്ക് എപ്പോഴും ശർദിയാണ്, എപ്പോഴും എന്നെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പൊ നമുക്കൊരാള് ശരിക്കപ്പോ വേണം. അപ്പൊ എന്റെ ചേട്ടനാകുമ്പോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ബുദ്ധിമുട്ടാണ്, അപ്പം ലീവ് എടുക്കാൻ എപ്പോഴും പറ്റില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അഡ്മിറ്റ് ആവണ കാരണം മൂന്നും നാലും ദിവസം വെച്ച് ലീവ് എടുത്ത എന്താണ്ട് ലീവ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവർക്ക് സ്റ്റാഫ് ആണെങ്കിലും ട്രാൻസ്ഫർ ആവാനൊക്കെ നിൽക്കണ കാരണം ഇവർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, ഇൻസ്പെക്ഷന്റെ സമയം കൂടിയാണ്. അപ്പൊ പിന്നെ ലീവ് എടുക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അനിയൻ എന്തായാലും വരാന്ന് പറഞ്ഞു, അവിടെ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, എപ്പോ നോക്കിയാലും ആശുപത്രി തന്നെയായിരുന്നു. എന്നും ഛർദി, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, ഒരു സാധനം തിന്നാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്നും ചെല്ലുമ്പോ ട്രിപ്പിടാ ട്രിപ്പിടാ ട്രിപ്പിടാ. അപ്പൊ പ്രഗ്നൻസി ഇങ്ങനെയാ പറയുന്നത്. അവര് പറയണത് ചില ആൾക്കാരുടെ എടുക്കും എന്ത് വരെ ഛർദിക്കുന്നവരുണ്ട്, അങ്ങനെയാണ് എപ്പോഴും പറഞ്ഞുവിടാ, ചിലപ്പോ മൂന്ന് മാസത്തിന് ഛർദി നിൽക്കും, ഇങ്ങനെയൊക്കെ പറയും. കോമൺ ആയിട്ടുള്ള കാര്യമാണ് അവര് പറയുന്നത്. അപ്പൊ നമ്മളെന്തെങ്കിലും ഒരു സംശയം ചോദിക്കുന്ന സമയത്ത് ഒരു ദിവസമല്ലേ, നമ്മൾ സംശയം ചോദിക്കുമ്പോ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അവര് ഗൂഗിൾ ചെക്ക് ചെയ്യുക, അതോടുകൂടി നമ്മളെ കിളി പോയി. സത്യം പറയാലും എന്റെ കിളി പോയി. നമ്മള് നമ്മക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവരോടാണ് നമ്മൾ ചോദിക്കുന്നത്, ആ ആൾക്കാര് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് കണ്ടുപോയി നമ്മളെ കിളി മൊത്തം പോയി. അപ്പൊ ഞാനും എന്റെ എണ്ണം കൂടി വിചാരിച്ചു ശരിയാവില്ല, നമുക്ക് മാറ്റി ഒന്ന് കാണിക്കാം, അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാലോ. നമുക്ക് ഓഫീസിലെ സ്റ്റാഫിനോടൊക്കെ അന്വേഷിച്ചപ്പം പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർ, വീട്ടിലിരുന്ന് കൺസൾട്ട് ചെയ്യാലോ. അപ്പൊ ഒരു ലേഡി ഡോക്ടർ ഉണ്ട്, അങ്ങനെ ബുക്ക് ചെയ്തു, ടോക്കൺ എടുത്തിട്ട് നമ്മള് ലേഡി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അതതിനേക്കാളും വലിയ കഷ്ടം ചെന്ന് നമ്മള് ചെല്ലുമ്പോ അവിടെ കുറവായി തിരക്കുണ്ട് കേട്ടോ, പക്ഷെ അവിടെ കേറി പോണ ആൾക്കാരൊക്കെ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോകണത്. കാരണം എന്താന്ന് വെച്ചാ മൂപ്പര് ഭയങ്കര ചൂടൊക്കെയാണ്, ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല, നമുക്കുള്ള പ്രശ്നം എന്താന്ന് പറയാനും സമ്മതിക്കില്ല, മൂപ്പർക്ക് തോന്നണത് അങ്ങോട്ട് പറഞ്ഞിതാക്കും. അപ്പൊ കൊറേ ഇങ്ങനെ അപ്പന്മാരൊക്കെ ചീത്ത വിളിച്ചിട്ടൊക്കെ ഇറങ്ങി പോകുന്നു കേട്ടോ, കാശ് കൊടുത്തിട്ടല്ലേ ഞങ്ങൾ കാണാൻ വരുന്നത്, പിന്നെ സംശയം തീർത്ത് തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്താണ് ആവശ്യം കണ്ടു നോക്കാം വിചാരിച്ചിട്ട് കയറി. കേറിയപ്പോ ഇവന് കുറച്ചിട്ടിട്ടു. ഫസ്റ്റ് നമ്മൾ ചെന്നിരുന്ന് നമ്മളോട് LMP ഒക്കെ ചോദിച്ചു, എന്നിട്ട് എന്റെ സ്കാൻ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കി. സ്കാൻ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയപ്പം ഓക്കെ ആണ്, സ്കാനിങ്ങിലും ടെസ്റ്റുകളിലും ഒന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ഈ ബുദ്ധിമുട്ടൊട്ടും മാറുന്നില്ല. എന്നോട് കെടുക്കാൻ പറഞ്ഞു ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ കെടുന്നു, കെടുന്നപ്പം വയറൊക്കെ ഇങ്ങനെ പിടിച്ച് ഞെക്കി നോക്കി, എന്നിട്ട് പറയാ നിനക്ക് വയറൊന്നുമില്ലല്ലോ. എനിക്ക് സംശയമാണ്, ഞാൻ പറയുന്ന സ്ഥലത്ത് പോയിട്ട് സ്കാൻ ചെയ്യണം, ഈ റിപ്പോർട്ടൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ പറയുന്ന സ്ഥലത്ത് പോയിട്ട് സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടായിട്ട് ആദ്യം വരാൻ പറഞ്ഞു. എന്നിട്ട് നമ്മളോട് എന്നിട്ട് ഇവനോട് റിപ്പോർട്ടൊക്കെ എടുക്കാൻ പറയാം. അപ്പൊ ഇവൻ ഫയലിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴേക്ക് ഇവനെ കുറെ ചീത്ത പറയാം, നിങ്ങൾക്കൊക്കെ ബുദ്ധി പറഞ്ഞാൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് കണ്ടാത്ത തന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞു നമ്മളെ കുറേ ചീത്ത പറയണ, ഇൻസ്റ്റാഗ്രാമിൽ കാണുമെന്നല്ല ലൈഫ് അങ്ങനെ എന്തൊക്കെയോ അല്ലേ, അങ്ങനെ എന്തൊക്കെയോ ഇവിടുന്ന് പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ നമ്മളെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ള ആളായിരിക്കും, പക്ഷെ മാസ്ക് വെച്ചിട്ടുണ്ട്, നമ്മളാർക്കും കണ്ടപ്പെട്ടതൊന്നും തിരിച്ചറിയില്ല. അല്ലല്ല കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു
നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിനക്ക് ഭാവിയിൽ ശ്വാസം മുട്ട് വരാൻ വേണ്ടി ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൊട്ട് നയൻത്ത് മന്ത് കഴിയുന്ന വരെ ശ്വാസം മുട്ടിന്റെ മരുന്ന് നീ കഴിക്കണം. എനിക്ക് ശ്വാസം മുട്ടില്ലാത്ത ആളാ. അത് വരുന്ന് പ്രവചിച്ചിട്ട് 9 മാസം വരെയൊക്കെ മരുന്ന് കഴിക്കണം പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയാ, അങ്ങനെ ചെയ്യില്ല ആരും. അപ്പൊ എനിക്ക് ഭയങ്കര പേടി. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പം അമ്മയോ അച്ഛനോ പറഞ്ഞു വേണ്ട വേണ്ട ശരിയാവില്ല, പ്രഗ്നൻസി ഒന്നും നമ്മളങ്ങനെ മരുന്നേ കഴിക്കാൻ പാടില്ല, അതും ഇല്ലാത്തൊരു അസുഖം വരുന്ന് പറഞ്ഞിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു നമ്മള്. അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ട്രിപ്പ് ഇടാൻ പോണ്, അവിടെ പോയി എന്നോ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഹോസ്പിറ്റൽ ഉണ്ട്, പക്ഷെ കൽപ്പറ്റയ്ക്ക് പോകണം അല്ലേ, കൽപ്പറ്റയ്ക്ക് പോകണം, കുറച്ച് ദൂരമുണ്ട്, ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു. അപ്പൊ എനിക്ക് 20 മിനിറ്റ് കൂടുതലുള്ള യാത്ര പോസിബിൾ അല്ല, അതുകൊണ്ടാണ് നിവൃത്തി ചെയ്യാണ്ട് ഈ ഒരു ടവട്ടെ തന്നെ ഇവിടുന്ന് കളിക്കുന്നത്. അങ്ങനെ 3-ാമത് നമ്മള് കാണിക്കാൻ പോയതായിരുന്നു. നമ്മൾ അങ്ങനെയാണ് വേറൊരു ഡോക്ടർ ഇതേപോലെ ഇരിക്കുന്ന വേറൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നു. അതായത് മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ഡോക്ടർ ഉണ്ട്. അപ്പൊ അങ്ങനെ അയാളെ കുറിച്ച് അറിയാണ്ട് വന്നപ്പോ നമ്മള് പിന്നെ. പക്ഷെ അത് മെയിൽ ഡോക്ടറാണ് കേട്ടോ. അപ്പം പൊതുവേ ആൾക്കാർക്ക് സംസാരിക്കുമ്പോ താല്പര്യമില്ല, ഇങ്ങനെ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ. അത് മെയിൽ ഡോക്ടറാ, അതുകൊണ്ട് ഞങ്ങള് കാണിക്കില്ല. മെയിൽ ഡോക്ടർ ആയതുകൊണ്ട് ഞങ്ങള് കാണിക്കില്ല, ഞങ്ങള് ലേഡി ഡോക്ടറെ കാണിക്കും, അങ്ങനെയാ പറയണേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലേബർ റൂമിൽ ഇപ്പൊ നമ്മള് പ്രസവിക്കാൻ കിടക്കുമ്പോ ആണാണോ പെണ്ണാണോ പ്രസവം എടുക്കാന്ന് പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ഒരു മൈൻഡിൽ കാണേണ്ട ആവശ്യമില്ല, ഡോക്ടറാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നല്ല ഡോക്ടറാണോ നമുക്ക് പോയി കാണാം, മെയില് ഫീമെയിലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നമ്പർ തന്നു, ഞങ്ങൾ നോക്കിയിട്ട് കണ്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ടോക്കൺ ബുക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ കോട്ടോസിക്ക് പോണ വഴിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ ലാബ് ഉണ്ടല്ലോ, ലാബിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഡോക്ടർ ഇരിക്കുന്നത്. ആ ഡോക്ടറെ പേര് ഞാൻ പറയട്ടോ, കാരണം എനിക്ക് ഉള്ളതിൽ കുറച്ച് കംഫർട്ടായത് ആ ഡോക്ടറായിരുന്നു. രമേശ് എന്ന് പറഞ്ഞു ഡോക്ടറുടെ പേര്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുന്ന ഡോക്ടറാണ്. അപ്പം ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറും എൻ്റെ എല്ലാ ചെക്കപ്പും നടത്തി, ഡബിൾ മാർക്കറ്റ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, വൈകല്യം ഉണ്ടോ കുഞ്ഞിനെന്ന് അറിയാനുള്ള ടെസ്റ്റൊക്കെ. അപ്പോഴേക്കും കരച്ച വെച്ച് 3 മാസം എത്തിയിട്ടോ, എന്നും ട്രിപ്പിടല, എന്നും ഇതാ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും. അങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഷുഗറില്ല, തൈറോയിഡില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യം ഹെൽത്ത് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഡോക്ടറോടൊന്നും നിനക്ക് ഒരു പ്രശ്നവും കാണുന്നില്ല, അപ്പോൾ പിന്നെ ഒരു ഒന്നും കാണുന്നില്ല. പിന്നെ ഛർദിയല്ലേ, നമുക്ക് 3 മാസം കഴിയണ വരെ നോക്കാം, എന്തെങ്കിലും മാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയതിനു ശേഷം എനിക്ക് പിന്നെയും ഛർദി, ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ അന്ന് രാത്രിക്ക് രാത്രി തന്നെ വീണ്ടും കൊണ്ടുപോയി, ഞാൻ അഡ്മിറ്റായി. 2 ദിവസം അവിടെ കിടന്നു. ഡ്രിപ്പ് 3.5 വെച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രിപ്പിൽ ജീവിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് തന്നു. ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ഡ്രിപ്പ് അവർ ഊരി. അപ്പം എനിക്ക് യൂറിൻ പാസ് ചെയ്യാമെന്ന് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബെഡിൽ നിന്ന് ഇറങ്ങി, 2 സ്റ്റെപ്പ് വെച്ചു, പുറത്തെത്തിയ വഴിക്ക് മുട്ട് കുത്തി ചെരിഞ്ഞു. അപ്പൊ ഞാൻ വീഴുമ്പോ അവൻ കണ്ടിട്ടില്ല, പക്ഷെ എന്തോ ഒച്ച വന്ന് കിട്ടും, എന്തോ വീട്ടിന് ഒച്ച കിട്ടും. മറഞ്ഞു വീണില്ല, ചെരിഞ്ഞു വീണു. അങ്ങനെ എന്റെ 2 മുട്ടും ചതഞ്ഞ് നീലച്ചു. അപ്പം ഡോക്ടറും സിസ്റ്ററും പറഞ്ഞു നമുക്ക് ആ സമയത്ത് എക്സ്റേ ഒന്നും എടുക്കാൻ പറ്റില്ല, പ്രഗ്നൻസി ടൈമല്ലേ. അപ്പോൾ വീണ്ടും 5 ദിവസം ഞാൻ അഡ്മിറ്റ്. എൻ്റെ കാല് ശരിയാവണവരെ, എന്റെ ഛർദി മാറുന്നവരെ ഡ്രിപ്പിട്ട് വീണ്ടും ഒരു 5 ദിവസം ഞാൻ അവിടെ. ഛർദി മാറിയില്ല എന്നും ഡ്രിപ്പിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ, ലെങ്സെറ്റിന്റെ ഇഞ്ചക്ഷൻ ടാൻഡോപ്പ് ഇങ്ങനെ ഗ്യാസിൻ്റെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. സ്ഥിരം ഞാൻ ഡ്രിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ 2 മുട്ടും ഡാമേജായി. ബാത്റൂമിൽ പോലും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, ഒന്നും നടക്കാൻ പറ്റണ്ടേ, 2 മുട്ടും ചതഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല, നീലച്ച് പരിപാടി ചെയ്തിരിക്കുമായിരുന്നു. അത്ര ബുദ്ധിമുട്ടായിട്ട് ഇവൻ രാത്രി വന്നിട്ട്, ഇവൻ രാത്രി വരുമ്പോൾ അനിയൻ വീട്ടിലേക്ക് പോകോളും, അവൻ പകലിരിക്കും. അപ്പോൾ രാത്രി അവൻ അവിടെ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ ദേട്ടനായിരിക്കും വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കുളിച്ച് ഡ്രസ് മാറി നേരെ ആശുപത്രിയിൽ നിന്ന് നേരെ ജോലിക്ക് പോകും. അവൻ വന്നിരിക്കും, ഡോക്ടറും നഴ്സിനെയൊക്കെ വിളിക്കാൻ. പിന്നെ എന്റെ ഛർദി ഉണ്ട്, എന്റെ ഛർദി വെളുപ്പിന് 4-5 മണിയാകുമ്പോ തൊട്ടേ തുടങ്ങുമ്പോഴേക്കും സിസ്റ്റർമാരുടെ റൂമിൽ നിന്ന് അവരത് കേൾക്കുമ്പോ അവര് പറയും ആ ഇയാളെ എണീറ്റു ഞങ്ങക്ക് മനസ്സിലായി എന്ന് പറയും. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ വരുമ്പോ അവരിങ്ങനെ പറയും ആ ഇന്നും വന്നല്ലേ, ബെഡ് അവര് റെഡി ആക്കിട്ടുണ്ടാവും. എനിക്ക് വേണ്ടിട്ട് ബെഡ് അവിടെ ക്യാഷ്വാലിറ്റിയിൽ ഇപ്പോഴും ഉണ്ടാവും, കാരണം അത്രയും ഞാൻ ഡെയിലി കസ്റ്റമർ ആയിരുന്നു അവിടുത്തെ.
അപ്പൊ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ നല്ല കമ്പനി ആയിട്ടോ. അപ്പൊ എനിക്ക് ടി ടി എടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡോസ്. അപ്പൊ എനിക്ക് ടി ടി എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എനിക്ക് പനി വന്നു, ചെറിയ ജലദോഷം വന്നതായിരുന്നു, പക്ഷെ അത് മാറുന്നില്ല. അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ ഞാൻ കാണിച്ചു. അപ്പൊ പനീരെ മരുന്ന് തരുന്ന ഞാൻ വിചാരിച്ചേ. അപ്പൊ മൂപ്പര് എന്നോട് പറയാ, ഇയാൾക്ക് ഭാവിയിൽ പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ 9th month കഴിയുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷറിന്റെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ ബി പി ചെക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് എല്ലാം നോർമലാണ്, ഒരു പയ്യായേ ഇല്ല, ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 9 മാസത്തേക്ക് എന്നോട് ബി പിയുടെ ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പോ അതും എന്താ പറയാ, നമുക്ക് വിശ്വാസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വയ്യായ ശരിക്കുള്ളത് എന്താന്ന് ഇവർക്ക് അറിയില്ല, എന്നാ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാ പറയണേ. അങ്ങനെ എത്രയും വേഗം നാട്ടിക്ക് പോയാൽ മതി എന്നായി. അങ്ങനെ ഞാൻ ലാസ്റ്റ് കണ്ട രമേശ് ഡോക്ടറെ ഞാൻ വീണ്ടും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇവിടെ പോകുന്നുണ്ടെങ്കിലും മരുന്നൊന്നും അവിടെ കഴിച്ചിരുന്നില്ല. രമേശ് ഡോക്ടർ തന്ന മരുന്ന് മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നത്. ഇടാൻ വേണ്ടി പിന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ലല്ലോ, ഹോസ്പിറ്റലിൽ തന്നെയല്ലേ പോകണം. കൺസൾട്ടേഷൻ ഞാൻ ചെയ്തിരുന്നത് രമേശ് ഡോക്ടറായിരുന്നു. ഡോക്ടർ തന്ന മരുന്നാണ് ഞാൻ കഴിച്ചത്. ഡോക്ടർ ആകെ എനിക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറെ ഒന്നിന്റെയും എനിക്ക് ഒരു അസുഖവും ഇല്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, മറ്റേ ആ ഡോക്ടർ മറ്റേ ലേഡി ഡോക്ടർ എന്റെ അടുത്ത് ഗവൺമെന്റിൽ ഇരിക്കുന്ന ഡോക്ടറിനോട് പറഞ്ഞത് 3 മാസമായിട്ട് എനിക്ക് വയറൊന്നുമില്ല അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ നല്ല കമ്പനിയാണ്, അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടറിനോട് പറഞ്ഞു നിനക്ക് എന്തൊക്കെ സംശയം നീ അതൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഡോക്ടറോട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ ആ ഡോക്ടർ പറഞ്ഞല്ലോ എനിക്ക് വയറൊന്നുമില്ല എന്നൊക്കെ. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു 3 മാസത്തിലൊന്നും ആർക്കും വയറുണ്ടാക്കില്ല, ഇനി ഉണ്ടെങ്കിൽ അത് വല്ല ഗ്യാസ് അങ്ങനെ ആയിരിക്കും, അല്ലാണ്ട് 3 മാസത്തിലൊന്നും ആർക്കും വയറുണ്ടാകില്ല. പിന്നെ പൊതുവെ ഇത്തിരി വണ്ണൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത്തിരി വയറുണ്ട്, ഓൾറെഡി ഒരു ഇത്തിരി വയറുണ്ടാവുമല്ലോ, അപ്പൊ അവർക്കൊന്ന് സ്കിന്നൊക്കെ ഒന്ന് വികസിക്കുമ്പോൾ വയറ് തോന്നുന്നതാണ്. മെലിഞ്ഞ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഒന്ന് വികസിച്ച് ഉള്ളിറങ്ങി വരാൻ ഇത്തിരി ടൈം എടുക്കും, അല്ലാണ്ട് 3 മാസത്തിലൊന്നും ആർക്കും വയറുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തിരി സമാധാനമായി, കാരണം ആൾക്കാർ ആദ്യം നോക്കിയിട്ട് ഇങ്ങനെ വയറാണല്ലോ പറയുന്നത്, ഇത്ര എത്ര മാസമായി കണക്കെടുപ്പ് വയറ് വെച്ചിട്ടാണല്ലോ കിട്ടുന്നത്. പിന്നെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്നും ആരും അങ്ങനെ വന്നിട്ടില്ല. എന്റെ ചേട്ടന്റെ അമ്മയായാലും എന്നോട് പറഞ്ഞത് അമ്മയ്ക്കും അങ്ങനെ വലിയ വയറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഈ അതൊന്നും നോക്കൊന്നും വേണ്ട, അങ്ങനെ വയറൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്കിപ്പോ എന്താ കുഴപ്പം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ രമേശ് ഡോക്ടറെ അടുത്ത് ടി ടി എടുക്കണ്ട, അപ്പൊ എന്നോട് പറഞ്ഞു പനി മാറിയിട്ട് എടുത്താന്നായി പറഞ്ഞു. പക്ഷെ എന്റെ പനി മാറുന്നില്ല, പനിയാണെങ്കിൽ എനിക്ക് കൂടി 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 വരും, പൊള്ളണ പനി, കൈയൊക്കെ പൊള്ളിയിട്ട് പാടില്ല. അപ്പൊ പനി മാറും മാറുന്ന വിചാരിച്ച എന്റെ ടി ടി എടുക്കാനായിട്ട്. അങ്ങനെ 4th month ആയി, 4th month ആയിട്ടും എനിക്ക് മാറി മാറി വരാം, ജലദോഷം പോലെ വരാ പോവാ, ഭയങ്കര ബുദ്ധിമുട്ട്, ഛർദിയാണെങ്കിൽ നിൽക്കുന്നില്ല, വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. ഞാൻ 40 kilo എന്നുള്ളത് ഞാൻ 36 kg അത്രയും ഞാൻ വെയിറ്റ് കുറഞ്ഞു 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 ഡെയിലി ഇങ്ങനെ കുറഞ്ഞു 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 വരാം. അപ്പൊ എനിക്ക് ആകെ യാത്രയും ചെയ്യാൻ പറ്റില്ല എങ്ങനെയെങ്കിലും. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയും, എങ്ങനെയും നാട്ടിക്ക് വരാൻ നോക്ക്, ഇവിടെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം കാണിക്കാൻ പറയാം. അപ്പൊ രണ്ട അമ്മ വിളിക്കുമ്പോഴും പറയും, കണ്ണൂർക്കെങ്കിലും എത്താൻ നോക്ക്, നമുക്ക് അവിടെയെങ്കിലും കാണിക്കാൻ പറ്റും. അപ്പൊ അരമണിക്കൂറിൽ കൂടുതലുള്ള യാത്ര നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ നിവർത്തിയില്ല. അപ്പൊ ഞങ്ങൾ പിന്നെ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് കൽപ്പറ്റയ്ക്ക് പോവാന്ന് ചോദിച്ചു, 1 hour ഉള്ളു ദൂരം, ബാക്കി സ്ഥലത്തേക്ക് പോവാൻ പറ്റില്ലെങ്കിലും കൽപ്പറ്റയ്ക്കെങ്കിലും പോവാന്ന് ചോദിച്ചു. അങ്ങനെ നിൽക്കുമ്പം ഒരു ദിവസം പനി കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. അപ്പം എന്തായാലും ഒറ്റ യാത്രയേ പറ്റുള്ളൂ എനിക്ക്, റെസ്റ്റൊക്കെ ഉള്ളുണ്ട്. അപ്പം ആദ്യം പിന്നെ കണ്ണൂർക്ക് പോയി, പിന്നെ അവിടെ നിന്ന് തൃശ്ശൂർക്ക് വരാ, ചടങ്ങ് അങ്ങനത്തെ നടക്കില്ല. അപ്പം ചേട്ടൻ ഡോക്ടറോട് ചോദിച്ചു, നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനെ കൊണ്ടൊക്കെ കാര്യം, അപ്പൊ പറഞ്ഞു കുളിക്കാനും പറഞ്ഞു യാത്ര ചെയ്തോ, ബ്രേക്ക് എടുത്ത് യാത്ര ചെയ്യാം. അതല്ല ചടങ്ങിന്റെ കാര്യം വന്നപ്പോഴേ, ചടങ്ങിന്റെ കാര്യം നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുന്ന കാര്യം യാത്ര ചെയ്യാം, അത് നാട്ടിക്ക് പോവാൻ വേണ്ടിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഡോക്ടർ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇത് കഴിഞ്ഞാല് 5th ഒക്കെ ആയിക്കഴിഞ്ഞ് 7th ഒക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഒറ്റ യാത്രയെ പറ്റുള്ളൂ. ഞങ്ങള് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് വയനാട് നിന്ന് ആദ്യം കണ്ണൂർക്ക് പോയി, പിന്നെ വയറ് കൂടുന്തോറും പിന്നെ അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർക്ക് വരാം, ചടങ്ങ് നടത്താം, ഇതൊന്നും നമുക്ക് നടക്കൂല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത് ഡോക്ടർ ഒറ്റ യാത്ര മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വീട്ടില് രണ്ട് വീട്ടിലേക്ക് വിളിച്ചപ്പം അമ്മ ഡേറ്റ് എടുത്തു 5th, അതായത് അപ്പൊ 4th നടന്നോണ്ടിരിക്കണം. അപ്പൊ 5th month ഒരു ഡേറ്റ് എടുത്തു എന്നെ കൊണ്ടാക്കാനുള്ള
സാധാരണ സെവൻത്തിലാണല്ലോ ഉണ്ടാവുക. പക്ഷെ എന്റെ കുറച്ച് നേരത്തെ ഫിഫ്ത്തിലും നടത്തുന്നു. അതെ, അപ്പൊ ഫിഫ്ത്തിലെ ഡേറ്റ് എടുത്തു. ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. പക്ഷെ ആ ഒരു ദിവസം എനിക്ക് ക്ഷീണം കുറവുണ്ടാകുന്നത്. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വീണ്ടും പനി കൂടി, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ കർക്കിടക മാസമാണ് തുടങ്ങാൻ പോണേ, അപ്പോ കർക്കിടകത്തിൽ യാത്ര ചെയ്യില്ലല്ലോ, അങ്ങനെയൊക്കെ വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് തീരെ പറ്റാണ്ടായി. അപ്പോ നമ്മളെ വീട്ടുകാര് പറഞ്ഞു, ഇതൊന്നും നോക്കൊന്നും വേണ്ട, വേഗം പോര് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും രമേഷ് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറോട് പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ട് 1 hour റെസ്റ്റ് എടുത്ത് അവിടേക്ക് ഒന്ന് നടന്ന് വീണ്ടും യാത്ര ചെയ്യുക. അങ്ങനെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് ഒരു ദിവസം കൊണ്ട് നാട്ടിലെത്താൻ നോക്കാൻ പറഞ്ഞു. അത്രയും റെസ്റ്റ് എടുത്തിട്ട് പോവാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മള് പോണേ. അപ്പം തീരെ പറ്റാണ്ടായപ്പം പനി കൂടിയപ്പോൾ അന്ന് രാത്രിക്ക് നീ വീട്ടിക്ക് വിളിച്ച് ചേട്ടൻ വീട്ടിക്ക് വിളിച്ചിട്ട് പറഞ്ഞു തീരെ അവക്ക് വയ്യ, നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാ അവളെ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴേ രണ്ട് അമ്മയും ചേച്ചിയും ഒക്കെ വന്നു കേട്ടോ, എല്ലാവരും വയനാട്ക്ക് വന്നു. വന്നിട്ട് എന്നെ പിറ്റേ ദിവസം അവരൊറ്റ 3 ദിവസത്തിനുള്ളിൽ നടക്കണ കാര്യമാണ്, ശനിയാഴ്ച നമ്മള് കാറിൽ എന്നെ കൊണ്ടാക്കണം. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മള് ചടങ്ങ് പോലെയാണല്ലോ, അനുഗ്രഹം മേടിച്ചിറങ്ങുമ്പോ. അപ്പോ വയ്യാണ്ടല്ലേ ഇറങ്ങണേ, ഇനി വരുമോന്ന് അറിയില്ല തിരിച്ചപ്പ തന്നെ. അപ്പോ അമ്മയ്ക്കൊരു വിഷമം അല്ലേ, എനിക്കും സങ്കടമായിരുന്നു കേട്ടോ. കാരണം എന്താ, വീട്ടിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത്, അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നു, അനുഗ്രഹമൊക്കെ മേടിച്ച്. പക്ഷെ എനിക്ക് പറ്റിയില്ല, കോട്ടസിൽ നിന്നാണ് ഞാൻ പോരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങള് കാറിൽ ഇങ്ങനെ പോരാനായിട്ട് രാത്രി ആയാലും രാവിലെ ഇറങ്ങി പതിയെ പതിയെ വന്ന് ഏഴര എന്തോ ആയി വൈകുന്നേരം. അങ്ങനെ പിറ്റേ ദിവസം ചേട്ടൻ തിരിച്ച് പോവാണ് വയനാട്ക്ക്. അപ്പൊ പോണ സമയത്ത് എനിക്ക് വേണ്ട വയ്യാണ്ടായി, ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം എന്റെ പനി മാറിയിട്ടില്ല, എനിക്ക് പനി കൂടി വരാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം ചേട്ടൻ ഇറങ്ങാൻ നിൽക്കണ നേരത്ത് ഞാൻ നാട്ടിലെത്തി. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഹോസ്പിറ്റല് ക്രാഫ്റ്റ് ആയിരുന്നു, അവിടെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഓൾറെഡി അവിടെയാണ് കാണിച്ചിരുന്നത്. മുന്നാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവിടെ കാണിക്കും. ഇപ്പൊ എന്റെ അമ്മേനെയായാലും എല്ലാവരെയും ക്രാഫ്റ്റിലാണ് കാണിക്കുന്നത്. അപ്പൊ അമ്മയുടെ സർജറി ഒക്കെ ചെയ്തത് സുഭാഷ് ഡോക്ടറായിരുന്നു. അപ്പം ആരെ കാണിക്കാന്ന് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ സുഭാഷ് ഡോക്ടറെ തന്നെ കാണിച്ചാൽ മതി, കാരണം ഡോക്ടറെ പരിചയം ഉണ്ടല്ലോ നമുക്ക്, മൂബരെ കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നേരെ വന്നപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ ഒ പി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ കൊണ്ടുപോയി, അവരെനിക്ക് ഇഞ്ചക്ഷനൊക്കെ തന്നു. അപ്പം ഒന്ന് കുറഞ്ഞു, അവർ ഒരു ചായ കുടിച്ചു നോക്കാൻ പറഞ്ഞിട്ടൊക്കെ അന്നത്തേക്ക് ഞാൻ ഛർദ്ദിച്ചു, എന്നാലും ഇഞ്ചക്ഷനൊക്കെ തന്നിട്ട് തന്നെ വിട്ടു. പിറ്റേ ദിവസം കാലത്തേക്ക് തന്നെ ഞാൻ വീണ്ടും വരുമല്ലോ ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെ പിറ്റേ ദിവസം വന്നു, ഡോക്ടറെടുത്തു, ഡോക്ടറെ കണ്ടു. അപ്പോഴാണ് ശരിക്കുള്ള കാര്യം എന്തായിരുന്നു എൻ്റെ അസുഖം എന്നുള്ളത് അറിയുന്നത്. അപ്പം അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യാം. അതാണ് നല്ലത്. അതെന്താ പറയാൻ ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കായാലും ഒരു പരിധിക്കപ്പുറം വയ്യായും ബുദ്ധിമുട്ടും ഈ പ്രഗ്നൻസി ടൈമിൽ വരുവാണെങ്കിൽ പാർട്ട് ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവരും പറയുന്നുണ്ടാവുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവുക, കൺഫേം ചെയ്യുക. അതിലിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ധൈര്യം ആയിട്ട് ഇരിക്കാമല്ലോ. ഒന്നിനും ഇപ്പം ഞാനാണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട്, ഓരോ മാസവും നമ്മൾ എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് പോണത് ആ ഒരു ജേണി. അപ്പം നമ്മളുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് നമുക്കൊന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ഛർദി, ഭയങ്കര ഛർദി, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളെ ഡോക്ടറെ കാണാം. അല്ലാതെ മറ്റുള്ളവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കരുത് കേട്ടോ, പോയി കാണണം. അതുകൊണ്ടാണ് പിന്നെ ബാക്കി ഞാൻ അടുത്ത് പറയാം.